യുക്രൈൻ സൈന്യം റഷ്യൻ ബ്രിട്ടീഷ് നിർമ്മിത ഈ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്താം. റഷ്യൻ സൈന്യത്തിലെ മുതിർന്ന ഒരു ജനറലും 500 ഉത്തരകൊറിയൻ സൈനികരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. റഷ്യ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തരകൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ട്. റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലേറി സോളോചക് ആണ് കൊല്ലപ്പെട്ടത്. കൂടാതെ റഷ്യയുടെ 18 സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരകൊറിയൻ സൈന്യത്തിന്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിത ഈ സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിക്കുന്നത്. ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർത്തതായും റഷ്യയിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായും പറയപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും ഉത്തരകൊറിയയ്ക്കും അങ്ങേയറ്റം തിരിച്ചടിയാണ്. റഷ്യയിലെ കുർസക് മേഖലയിൽ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചത്. മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുക്രൈന്റെ ആക്രമണത്തിൽ തൊട്ടു പിന്നാലെ റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായും അവകാശപ്പെടുന്നു. ഡിനിപ്രോ മേഖലയിൽ തങ്ങൾ ഹൈപ്രോസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കുന്നത്. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന റഷ്യ താക്കീത് നൽകിയതും ഈ സാഹചര്യത്തിലാണ്. റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പുടിൻ കൈക്കൊണ്ടതും ഇതിനെ തുടർന്നാണ്. റഷ്യയുടെ തെക്കും കിഴക്കും പ്രവിശ്യകളിലുള്ള സൈനികരാണ് യുക്രൈൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഡിഫൻസ് കോർപ്പ് എന്ന സംഘടനയാണ് 500 ഉത്തരകൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. 10,000 ഉത്തരകൊറിയൻ സൈനികരാണ് റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയത്. സൈബീരിയൻ അതിർത്തിയിലാണ് ഇവർ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് അവർ റഷ്യയിലേക്ക് എത്തിയത്. ഉത്തരകൊറിയയുടെ ഈ നീക്കത്തിന് എതിരെ നാറ്റോ സഖ്യകക്ഷികൾ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. 2 മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമെന്ന് പല രാജ്യങ്ങളും ആശങ്കപ്പെടുന്നുമുണ്ട്. ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോ മിസൈലുകൾ അതീവ പ്രഹരശേഷിയുള്ളവയാണ്. GPS ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ മിസൈൽ ആക്രമണം നടത്തുന്നത്.